ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സെറി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ ഡേ 6 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളതേ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ഇവിടെ, ശ്രുതി. അപ്പോൾ ഞങ്ങളിന്നൊന്ന് ബീച്ചിൽ വന്നേക്കുവാണ്. ഇവിടെ ഞങ്ങൾ വീക്കിലി ഒരു പ്രാവശ്യം നടക്കാൻ വരാറുണ്ട്. അപ്പോൾ ഞാനും അവളും കൂടി, ഞാൻ മിക്കപ്പോഴും ഇവിടെ വരും. ഇപ്പോൾ അവളുമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങി കുറേ നേരം ഇവിടെ നിന്ന് ചില്ലൊക്കെ ചെയ്തിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത ചെറിയൊരു ഗ്ലിംസ് ആണിത്. ജസ്റ്റ് അവിടെ ആ വെള്ളത്തിൻ്റെ അവിടെ ആ കല്ലിൻ്റെ മേളിലേക്ക് ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണത്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. വേഗം തന്നെ എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കത്തേക്കും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലസാനി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വൈറ്റ് അണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സോർട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, പിന്നെ നമ്മുടെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആഡ് ചെയ്യണേ. അതൊരു 2 teaspoon ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 teaspoon നമ്മുടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് 1 teaspoon ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയേക്കുന്ന ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ വൈറ്റ് കളറിൽ അണിയനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വൈറ്റ് അണിയനോ അതോ പകരം നമ്മുടെ സാധാരണ അണിയൻ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി സ്ലോ കുക്കിംഗ് പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ സ്ലോ കുക്കിങ്ങിൽ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒരേപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ക്രഷാണ്. ഇത് നമുക്ക് കടയിൽ ഇങ്ങനെ ടിൻഡ് പാക്കറ്റ്സ് കിട്ടുമല്ലോ മേടിക്കാൻ, അപ്പോൾ അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 1/2 tin ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ മിൻസ് ചെയ്തിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ മിൻസ്ഡ് ബീഫ് കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഇത് കുറച്ച് ടൊമാറ്റോ ഫ്ലേവർ കുറവാണെന്ന് തോന്നുന്നുണ്ട്, ലൈക്ക് ടൊമാറ്റോ പേസ്റ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ സ്ലോ കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ടിട്ട് നമ്മുടെ ഈ റെഡ് സോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ലസാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 types സോസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റെഡ് സോസും അത് റെഡ് മീറ്റ് സോസാണ്. രണ്ടാമത്തത് വൈറ്റ് സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് സോസിലേക്ക് ഞാനത് നമ്മുടെ ടൊമാറ്റോയുടെ ടിന്നില്ലേ, അപ്പോൾ അതിൽ ഇത്തിരി ഉണ്ടായിരുന്നതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കുക്കാവുന്ന സെയിം ടൈമിൽ ഞാൻ നമ്മുടെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമുക്ക് ലസാനി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചേക്കുവാണ് അത് നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റെഡ് മീറ്റ് സോസ് ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ലൈക്ക് 1/2 teaspoonൻ്റെ അടുത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ ഫ്ലേവർ. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒറിഗാനോ ഫ്ലേവർ ഒറിഗാനോയും അതേപോലെ തന്നെ കുറച്ച് ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് സ്ലോ ആയിട്ടൊന്ന് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അവിടെ ആവുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ ലസാനിയ ഷീറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ലസാനിയ ഷീറ്റ് ബോയിൽ ചെയ്യാനിടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഈ ഷീറ്റ്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നമ്മുടെ വേറെ ഫ്ലേവർ ആയിട്ടുള്ള ഓയിൽ, അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്.
ഏറ്റവും നല്ലത് ഒലീവ് ഓയിലാണ്. കാര്യം ഇറ്റാലിയൻ ഡിഷസിനൊക്കെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ റെഡ് മീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അത് ആഡ് ചെയ്തില്ല, കാര്യം എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഓവറായിട്ട് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാഗിയുടെ പോച്ചമൽ മിക്സാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ പോച്ചമൽ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതൊന്ന് കുക്കായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വേഗം തന്നെ പാലൊഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ പോച്ചമൽ സോസിന് അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ പോച്ചമൽ മിക്സ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പകരം മൈദ ഇട്ടിട്ടും ഇതേപോലെ കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നല്ലപോലെ തന്നെ താഴ്ത്ത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. കാര്യം അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിന് ഒരു താഴത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് താഴത്ത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് നമ്മുടെ റെഡ് മീറ്റ് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ ലസാനിയുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറപ്പ് ചെയ്തതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതായത് നമ്മുടെ റെഡ് സോസ് ഇടും, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ചീസും നമ്മുടെ ലസാനി ഷീറ്റ്സും കൂടി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ ഒരു അളവനുസരിച്ച് ലെയർ ചെയ്തെടുക്കുവാണ്. ഞാനിതൊരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 4 പേർക്ക് കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു പീസ് മതി. കാര്യം ഇത് ഓവറായിട്ട് നമ്മൾ ചീസും ഈ മീറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ വയറ് ഫില്ലാവൂട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല എമൗണ്ട് ഉള്ളൊരു സാധനമാണിത്. അപ്പോൾ ഞാനിത് നമ്മുടെ പാത്രത്തിൽ ഒന്ന് ഒരേപോലെ നല്ലതായിട്ട് ലെവൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ റെഡ് മീറ്റ് സോസ് അവിടെ ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോച്ചമൽ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ പോച്ചമൽ മിക്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ബട്ടറിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറിൽ മൈദ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതെ വേണം, വേഗം മിക്സ് ചെയ്യണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. അതേപോലെ തന്നെ അതിലുണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് ഓർഗാനോയും അതേപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പോച്ചമൽ മിക്സ് ഞാൻ എൻ്റെ മേലിട്ടിട്ട് ഒന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് ലെവലാക്കുവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ചീസ് വെക്കുവാണ്. ഞാനിവിടെ 2 ടൈപ്പ് ഓഫ് ചീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മോസല്ല ചീസാണ്. അപ്പോൾ അത് ഷ്രെഡഡ് ചെയ്യാൻ മേടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. യൂഷ്വലി നമുക്ക് ഈ ലസാനിയ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ലെയർ ഓഫ് ചീസസാണ് വെക്കുന്നത്. പക്ഷേ ഞാനിവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൊസറല്ല ചീസും അതേപോലെ തന്നെ ഷെഡാർ ചീസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ നമ്മുടെ മൊസറല്ല വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ പാത്രത്തിൽ എൻ്റെ കൊച്ചു പാത്രമാണ്, നമ്മളൊരു ടിഫിൻ ബോക്സിൻ്റെ അളവിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ കട്ട് ചെയ്ത് വെക്കാം. പക്ഷേ നടുക്ക് അങ്ങനെ അധികം ഗ്യാപ്പ് വരാതെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഗ്യാപ്പ് വരാതെ നിങ്ങളതൊന്ന് റെഡിയാക്കി വെക്കുക. കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇതിനൊരു ഷേപ്പ് കിട്ടില്ല, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇവിടെ കൂടി ലീക്കാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ. ബേസിക്കായിട്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയറപ്പായിട്ട് കാണണം. അപ്പോൾ നമ്മുടെ ഈ ലസാനിയ ഷീറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ കിട്ടും കേട്ടോ മേടിക്കാൻ. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുന്ന ലസാനിയ ഷീറ്റാണ് ഞാൻ മേടിച്ചത്. അതേപോലെ തന്നെ നോൺ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ലസാനിയ ഷീറ്റും കിട്ടും. അതാകുമ്പോൾ നമ്മളത് ബോയിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ലെയറപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ബോയിൽ ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനത് ബോയിൽ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്പിടാനായിട്ട് മറക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇതിനൊരു ഫ്ലേവർ ഇല്ലാണ്ടായിപ്പോൾ. ഇപ്പോൾ ഞാനിനി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ലെയർ വീണ്ടും ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും റെഡ് സോസ് ഇട്ട് കൊടുക്കുവാണ്. അതും ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് നമ്മുടെ വൈറ്റ് സോസാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ്, കുറച്ച് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ലെവലപ്പ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷെഡാർ ചീസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ മൊസറല്ലയിൽ തന്നെ ഫുള്ള് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം.
cheese ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം ട്ടോ ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് ഇത്തിരി ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചീസസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ നമ്മുടെ ഈ ഷെഡാർ ചീസ് വെച്ച് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് പാർമസാൻ ചീസ് ഒക്കെ ഇതിന് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉള്ള കൊടുക്കുന്നതാണ് ട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ പാർമസാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ജസ്റ്റ് മോസ്റ്ററിലെയും അതേപോലെ തന്നെ ഷെഡാറും മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യുവാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ലസാനിയ ഷീറ്റിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റ് ലെയർ നമ്മൾ വെക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ലസാനിയ ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇത് നമ്മൾ വീണ്ടും നമ്മുടെ റെഡ് മീറ്റ് സോസ് മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുവാണ് എനിക്ക് നമ്മൾ ഉണ്ടാക്കിയ റെഡ് മീറ്റ് സോസ് കുറച്ച് കൂടുതലായിട്ട് പിന്നീട് ബാക്കി വന്നായിരുന്നു കേട്ടോ കാര്യം ഞാൻ ചെറിയൊരു പാത്രത്തിലല്ലോ ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സോസ് വെച്ചിട്ട് നമ്മുടെ ലസാനിയ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്ന് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് പിറ്റേ ദിവസം ഞങ്ങൾ പാസ്ത പോലെ ആക്കിയെടുക്കുമായിരുന്നു കേട്ടോ അതും നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ കഴിക്കാനായിട്ട് ജസ്റ്റ് ബേക്ക് ചെയ്യുന്നില്ല പിന്നെ ചീസും ഇട്ടിട്ടില്ല അത്ര വ്യത്യാസത്തിൽ നമ്മൾ റെഡിയാക്കിയെടുത്തായിരുന്നു അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ലെയറാണ് അപ്പം ഞാൻ ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലെയറിൽ നമ്മൾ കുറച്ച് നല്ല പോലെ തന്നെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ കാര്യം എന്നാൽ മാത്രമേ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ നല്ലൊരു ഭംഗി ഇതിന് കിട്ടത്തുള്ളൂ കാര്യം അപ്പോൾ നമ്മുടെ ഈ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് അതിനൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരില്ല അപ്പോൾ ആ ഒരു നല്ലതായിട്ട് ഹീറ്റായൊരു കളർ കിട്ടില്ലേ അപ്പോൾ ഞാനിത് എൻ്റെ കുക്കിംഗ് റേഞ്ചിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് ഇലക്ട്രിക് അവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് തന്നെ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചതും അതേപോലെ തന്നെ ബേക്ക് ചെയ്തതിന് ശേഷമുള്ള ഇതിൻ്റെ ആ ലുക്കിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എടുത്ത ഒരു വീഡിയോയുടെ ക്ലിപ്പിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ വാട്സാപ്പിലെ കൂടെ സെൻഡ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലസാനി ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ മീറ്റ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ഇത് ചെയ്യാം അതേപോലെ തന്നെ ചിക്കൻ ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് പനീറൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ വെജിറ്റേറിയൻ ലസാനിയ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലോട്ട് പോകുവാണ് ഇതിപ്പോൾ ഞാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ പോകുന്നത് ഇതിന് മുന്നേ ഞാൻ വിസിറ്റിന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ പെർമനൻ്റായിട്ട് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല കാര്യം കഴിഞ്ഞ വർഷം കോവിഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പോയില്ല അപ്പോൾ പറയുമ്പോൾ ഈ വർഷം കോവിഡൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ഇത്തിരി റിലാക്സ് ആയിട്ടുണ്ടല്ലോ മേ ബി നമ്മൾ അതിൻ്റെ കൂടെ ജീവിച്ച് തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ ഷോപ്പിംഗ് ഉണ്ട് അതേപോലെ തന്നെ നല്ലപോലെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നല്ലപോലെ ഡൈനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാർണിവൽ മേ ബി അങ്ങനെ ആയിരിക്കും കേട്ടോ എനിക്ക് എക്സാക്ട്ലി പറഞ്ഞാൽ അറിയാൻ പാടില്ല ഇപ്പോൾ എന്തിനായിട്ട് നമുക്കിത് സാമി ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പല ഡിഫറെൻറ്റ് കൺട്രീസ് ലൈക്ക് ഒരു 90 കൺട്രീസ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഓരോ സാധനങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ് കേട്ടോ നല്ല ഒരു പ്രൈസ് തന്നെ വരും സാധനങ്ങൾക്കൊക്കെ പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ബഡ്ജറ്റായിട്ടൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും അപ്പോൾ അതും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഫെയർ എന്ന് പറയാനായിട്ട് എന്താണ്ട് 20 ദിറംസ് പെർ പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നമ്മുടെ സീനിയർ സിറ്റിസണും അതേപോലെ തന്നെ കുട്ടികൾക്കും എന്തൊക്കെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല കാര്യം ഞങ്ങളുടെ കൂടെ അങ്ങനെ സീനിയർ സിറ്റിസൻസും ഇല്ലായിരുന്നു അതേപോലെ കുട്ടികളും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാക്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഓൺലൈൻ നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്തവണ പോയപ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഓഫ്ലൈൻ തന്നെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വേണ്ടവർക്ക് അത് ഓൺലൈനായിട്ട് എടുക്കാം പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും പോയില്ല പക്ഷെ കുറച്ചൊക്കെ നമ്മളിന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു നമ്മൾ ഫുള്ള് നല്ല പോലെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ പോയത്
കാര്യം നമുക്കിപ്പോൾ നാട്ടിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ പോയപ്പോൾ വിചാരിച്ചു ഇവിടെ അധികം തിരക്കൊന്നും കാണില്ല എന്ന്. പക്ഷെ നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നല്ല അടിപൊളി തിരക്കാണ് ഇവിടെ. ഇത് കാണാനും നല്ല അടിപൊളി രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും വൺ ടൈം എങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അതേപോലെ തന്നെ വിസിറ്റിന് വരുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ വിസിറ്റിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കാണണം കേട്ടോ. കാര്യം അത്ര അടിപൊളി ഒരു സ്ഥലമാണ് ഈ ദുബായ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പോവാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. കാര്യം നമുക്ക് പല കൾച്ചറിലെ പ്രോഗ്രാംസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ ഓരോന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടുതലും ഈ ലൈറ്റ് വെച്ചുള്ള വർക്ക്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഏപ്രിലിനുള്ളിലൊക്കെ വന്ന് കാണണം. കാര്യം പിന്നെ ഇവിടെ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. നല്ലൊരു രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനെട്ട് ഓവറായിട്ട് ഇരുട്ടാത്തത് കൊണ്ട് നമുക്ക് ആ ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മറ്റേ കൊറിയൻ ഷോപ്പിൽ വന്നേക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആൻഡ്രി ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ വെച്ചാൽ ഇപ്പം ഈ കെ ഡ്രാമ ഇപ്പോൾ എല്ലാവരും ഒരു ടീനേജേഴ്സ് മിക്കവരും തന്നെ ഈ കൊറിയൻ ഡ്രാമാസിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കൊറിയൻ്റെ പവലിയനിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ കൊറിയൻ ഐറ്റംസ് ഈ BTSഉം കാര്യങ്ങളുടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് വേണമെങ്കിലൊക്കെ അവിടെയൊക്കെ പോയി നോക്കാവുന്നതാണ്. അതേപോലെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മുടെ മറ്റേ ബോബ ടീ ഇല്ലേ അത് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ഒരു ചോക്ലേറ്റ് ബോബ ടീ ആയിരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ എത്രയായിരുന്നു ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന്. പക്ഷേ കുഴപ്പമില്ല നമുക്ക്. എന്നാലും നമുക്ക് എന്താ പറയുക നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റാണ്. പക്ഷേ ചിലതൊക്കെ നല്ല പ്രൈസേ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് അധികം പ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു പ്രൈസ് എന്ന രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റിയത്. അപ്പോൾ ബോബ ടീയും നമുക്കൊരു വൺ ഓഫ് ദ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ പല ഫ്ലേവേഴ്സുണ്ട്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബേസിക് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ നമ്മളപ്പോൾ അതിനകത്തുള്ള ഷോപ്പിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി തിരിഞ്ഞ് നോക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ. ഇപ്പോൾ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉണ്ടാവും. നമുക്ക് മേ ബി ഇതിനേക്കാൾ കുറച്ചുകൂടെ ചീപ്പറായിട്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് കിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ കൺട്രീസിൻ്റെ സ്പെസിഫിക് ആയിട്ട് വരുന്ന സാധനങ്ങളാണല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ ചില പവലിയനിലൊക്കെ നമുക്ക് നല്ല ഷിയ ബട്ടറൊക്കെ കിട്ടും. അത് പക്ഷേ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി കിട്ടിയൊന്നും വരില്ല. അതേപോലെ തന്നെ നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് ഹണി, നമ്മുടെ സാഫ്രൺ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കുന്നത് കുറച്ചും കൂടി നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങൾ കിട്ടും കമ്പയർ ടു നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഗ്ലിംസസൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഏരിയയാണ്, ഒരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ടാവും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുട്ടി കുട്ടി ഷോപ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് അതൊക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഫ്രിക്ക പവലിയനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ചുറോസ് കിട്ടുന്ന കടയുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ചുറോസാണ് ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ മിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചുറോസിൻ്റെ പ്രൈസിൻ്റെ ആ ഒരു മെനു കാർഡ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എന്താ ക്യൂ ആണ് ഇവിടെ എന്ന്. കാര്യം ചുറോസൊക്കെ നല്ലൊരു ടേസ്റ്റി ഐറ്റം ആയതുകൊണ്ടും അതൊരു സ്നാക്കി സാധനമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. കുട്ടികളെന്ന് തന്നെയല്ല എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ചോക്ലേറ്റ് ഡിപ്പിൻ്റെ ചുറോസാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഡിപ്പെന്ന് പറയാനായിട്ട് ഇത് ന്യൂട്ടല ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ ഫ്ലേവർ ഞാൻ മറന്നു. എനിവേ ന്യൂട്ടല തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചുറോസ് കാണാനായിട്ട് ഇരിക്കുന്നത്. നല്ല ഹോട്ടായിട്ടുള്ള നല്ല ഷുഗറിലൊക്കെ ഷുഗർ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചുറോസായിരുന്നു കേട്ടോ. അത് നല്ല യമ്മി യമ്മി സാധനമായിരുന്നു. ഞങ്ങളപ്പോൾ അത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പാകത്തിന് ഒരു സ്ഥലം നോക്കിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി മാറിയൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്ഥലം നോക്കി വന്നതാണ്. അപ്പോൾ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മളിത്തിരി ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
കാര്യം ആ ഒരു ചൂടും ആ ചോക്ലേറ്റിലൊക്കെ ആക്കി കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാനപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം. ചേച്ചി പറഞ്ഞില്ലേ അടിപൊളിയാണെന്ന്. കാര്യം അതേപോലെ തന്നെ ചുമ്മാ പറയുമല്ലോ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചുറോസിന്. ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അവിടെ നെക്സ്റ്റ് ഒരു പവലിയയിൽ പോയപ്പോൾ അവിടെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അത് ഏത് പവലിയനാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ അവിടെ കുറച്ച് ഇരുട്ടി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷ്വൽസാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഒരു ബ്യൂട്ടിയൊന്നും കാണുന്നില്ല. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ബ്യൂട്ടിയൊന്നും നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് ഗെയിം ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇത് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസാണ്. അതേപോലെ തന്നെ വലിയവർക്കുള്ള ഗെയിംസും അവിടെയുണ്ട്. ഞാനപ്പോൾ ഇനി നമ്മുടെ വോയിസ് ഓവർ നിർത്തിയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി വിഷ്വൽസാണ് നിങ്ങൾക്ക്. എനിക്ക് എത്രത്തോളം നിങ്ങളെ ഇത് ക്യാമറയിൽ കൂടി കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ദുബായിൽ വരാനോ അതേപോലെ തന്നെ ദുബായിൽ വന്നിട്ട് ഈ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാനോ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 20 dirhams കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് എല്ലാം കാണാവുന്നതാണ്. നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സെൽഫായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റേതായൊരു കാര്യങ്ങളൊക്കെ ഇത്തിരി സേഫ്റ്റി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ കോവിഡ് വന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ചിലവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള പോലെയും വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പോകുന്നതൊക്കെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ടോ കേട്ടോ. Thank you.
പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ.